ക്രൂശിക്കാലെ ഏറെ സ്നേഹിക്കപ്പെടുന്ന വൈദികരെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഒരു ക്രൈസ്തവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചയിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുക. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെയും മരണങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് നോമ്പുകാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവന് ഈ ഒരാഴ്ച വലിയ ആഴ്ചയായിട്ടാണ് തിരുസഭ മാതാവ് ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്യുക. ഈ ലോകത്തിന്റെ രാജാവായ ക്രിസ്തു തന്റെ രാജ്യത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നവനാണ്, രക്ഷകനാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ജെറുസലേമിന്റെ നഗരവീതിയിലേക്ക് രംഗപ്രവേശനം ചെയ്തതിന്റെ ഓർമ്മയാണ് ഓശാന. എല്ലാവർക്കും ആദ്യമേ തന്നെ ഓശാന തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരിയേറെ രാജാക്കന്മാർ തങ്ങളുടെ നഗരങ്ങളിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നതായിട്ട് പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് രാജാവ് യുദ്ധം വിജയിച്ച് കഴിഞ്ഞ് തന്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആ നഗരവാസികള് അവനെ വളരെ സ്നേഹത്തോടെ ആർപ്പുകളോടെ നൃത്തമാടിക്കൊണ്ട് സ്വാഗതം ചെയ്തു. സൗൾ രാജാവുമെല്ലാം യുദ്ധം വിജയിച്ച് തിരിച്ചു വന്നപ്പോൾ ഇസ്രായേൽ ജനത അതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ ഒത്തിരിയേറെ രാജാക്കന്മാര്, പക്ഷേ അവരെല്ലാവരും യുദ്ധം വിജയിച്ചതിന് ശേഷം കടന്നു വന്നപ്പോഴാണ് സ്വാഗതം ചെയ്ത് നൃത്തമാടി ആർപ്പുവിളികളോടെ ജനം സ്വീകരിച്ചെങ്കില് ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തു യുദ്ധം വിജയിക്കുന്നതിന് മുൻപേ യുദ്ധത്തിന് ഒരുക്കമായി തന്നെ തന്റെ നഗരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ജനങ്ങള് സ്വാഗതം ചെയ്തു. അതാണ് പഴയ നിയമത്തിലെ രാജാക്കന്മാരും പുതിയ നിയമത്തിലെ ഒരേ ഒരു രാജാവുമായ ക്രിസ്തു. ഈ ലോകത്തോട് യുദ്ധം ചെയ്യാനായിട്ട് അവതാരം ചെയ്ത ക്രിസ്തു തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ജനങ്ങൾ അവനെ രാജാവായിട്ട് അംഗീകരിച്ചു. ആ അംഗീകാരത്തിന്റെ തിരുനാളാണ് യഥാർത്ഥത്തില് ഓശാന തിരുനാള്. നമ്മള് കുരുത്തോലകളെല്ലാം സ്വീകരിച്ച് പ്രതിക്ഷണങ്ങളായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്നു. ദേവാലയത്തിൽ നിൽക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയുണ്ട്. കാരണം എല്ലാവരും കുരുത്താല കൈകളിലേന്തി വളരെ ഭംഗിയായിട്ട് നിരനിരയായിട്ട് നിൽക്കുമ്പോൾ രാജധാനയിൽ നോക്കുമ്പോൾ അത് വളരെ ഭംഗിയുണ്ട്. കുരുത്തോല എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പ്രതീകമല്ലേ? ക്രിസ്തുവാണ് ലോകത്തിന്റെ രക്ഷകൻ, എനിക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച ക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവന്റെ വിജയത്തെ ആഘോഷിച്ചുകൊണ്ട് ഓശാന തിരുനാളുകളില് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകമായിട്ട് നമ്മൾ കുരുത്തോലകളെ കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ലോകത്തിന് മുമ്പേ ഞാൻ ക്രൈസ്തവനാണെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരവസരമാണ് ഓരോ ഓശാന തിരുനാളുകളും. കുരുത്തോലയെല്ലാം സ്വീകരിച്ച് കൈകളിലേന്തി നമ്മൾ ഈ ദേവാലയത്തിന്റെ പടി കടന്നുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പോകുന്ന വഴിയിലെ ജനങ്ങൾക്ക് അറിയാൻ സാധിക്കും അവൻ ക്രിസ്തുവാണ്, ക്രിസ്ത്യാനിയാണ്, ക്രിസ്തുവിന്റെ അനുയായിയാണ്. അതിന്റെ പ്രതീകമാണ്, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ കുരുത്തോലകള്. എന്നാലും പ്രിയപ്പെട്ടവരെ, ഭാഗ്യമായ ഈ കുരുത്തോലക പെരുന്നാളുകള് വിശ്വാസത്തിന്റെ പ്രതീകങ്ങളിൽ നിന്നും ഈ ലോകത്തിന്റെ മുമ്പില് എന്റെ ജീവിതം കണ്ടുകൊണ്ട്, എന്റെ കുടുംബത്തിലെ എന്റെ ജീവിതം കണ്ടുകൊണ്ട്, എന്റെ സമൂഹത്തിലെ എന്റെ ജീവിതം കണ്ടുകൊണ്ട് മറ്റുള്ളവരെ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ? യോശാന തിരുനാളുകള് നമ്മൾ ആഘോഷിച്ച് കടന്നു പോകുമ്പോൾ നമ്മളിന്ന് വിചിന്തനം ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. എന്റെ ജീവിതം കണ്ടുകൊണ്ട്, എന്റെ ജീവിത മാതൃകകൾ കണ്ടുകൊണ്ട് മറ്റുള്ളവനെ ഞാൻ ക്രിസ്തുവിന്റെ അനുയായിയാണെന്ന് പറയുവാനായിട്ട് സാധിക്കുമോ? വലിയ ആഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളെയും അവന്റെ കുരിശുമരണത്തെയും എല്ലാം ധ്യാനിച്ചുകൊണ്ട് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതങ്ങളില് മറ്റൊരു ക്രൂശിതനായിട്ട് മാറേണ്ട സമയമായിരിക്കുന്നു.
വലിയ കുരിശുകളെല്ലാം ചുമന്നുകൊണ്ട് നമ്മൾ തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് മറ്റൊരു ക്രിസ്തു ഉണ്ടാകുന്നില്ല? ഓശാന തിരുനാള് നമ്മോട് പറഞ്ഞു വെക്കുന്നത് അത് തന്നെയാണ്. നിന്റെ വിശ്വാസം എന്ന് പറയുക അത് നിന്റെ സ്വകാര്യ സ്വത്തല്ല, മറിച്ച് അത് സമൂഹത്തിന്റെ മുമ്പില്, സഭയുടെ മുമ്പില്, ലോകത്തിന്റെ മുമ്പില് വിളിച്ചു പറയേണ്ട ഒന്നാണ്. നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു, ശിഷ്യന്മാരോട് യേശു പറയുന്നുണ്ട്, നിങ്ങൾ പോയി കഴുതിയെയും കഴുതക്കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരിക. ശിഷ്യന്മാര് പോയി കഴുതിയെയും കഴുതിക്കുട്ടിയെയും അഴിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ ചോദിച്ചു, എന്തിനാണ് ഇതിനെ കൊണ്ടുപോകുന്നതെന്ന്. ശിഷ്യന്മാർ മറുപടി പറഞ്ഞു, യേശുവയ്ക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ആ ഉടമസ്ഥൻ വളരെ സന്തോഷപൂർവ്വം തന്നെ ആ കഴുതക്കുട്ടിയെയും കഴുതിയെയും നൽകി. വലിയ അനുസരണത്തിൻ്റെ വലിയ മാതൃകകൾ യേശുവിശേഷത്തിൻ്റെ വാക്കുകളിൽ ഒതുങ്ങിക്കിടപ്പുണ്ട്, ഒളിഞ്ഞിക്കിടപ്പുണ്ട്. അനുസരണത്തിന്റെ ഒരു തിരുനാളാണ് ഓശാന. കാരണം ഈ ലോകത്തിന് മുമ്പില് ക്രൂശിക്കപ്പെടുവാനായിട്ട് ഐക്യപ്പെട്ടവനായ ക്രിസ്തു പിതാവായ ദൈവത്തിന് മുമ്പില് അനുസരണത്താല് തന്റെ ജീവിതം തന്നെ ഈ ലോകത്തിന്റെ രക്ഷയ്ക്കായിട്ട് സമർപ്പിക്കുവാനായിട്ട് തയ്യാറായ വലിയ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള ഓശാന. ശിഷ്യന്മാര് പറഞ്ഞതുപോലെ അനുസരിച്ചു. എന്തുകൊണ്ടാണ് ഈ ലോകത്തിന്റെ രാജാവായ ക്രിസ്തു കഴുതയുടെ പുറത്ത് എഴുന്നുള്ളതെന്ന് ഒരു ചോദ്യം അവർ ചോദിച്ചില്ല. ഒരു കുതിരയെ കിട്ടാഞ്ഞിട്ടാണോ ക്രിസ്തുവിനെ കഴുതി ആവശ്യമെന്ന് അവർ ചോദിച്ചില്ല. മറിച്ച് ക്രിസ്തു പറഞ്ഞത് അവർ അനുസരിച്ചു. ഓരോ ഓശാനകളും കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുത തന്നെയാണ്, ക്രിസ്തു അനുസരിച്ചതുപോലെ തമ്പുരാന്റെ പദ്ധതികൾക്ക് മുമ്പില് നമ്മൾ അനുസരിക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ? ക്രിസ്തുവിന്റെ പദ്ധതികള് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങള് പ്രകാരമാണ് ദൈവത്തിന്റെ ആഗ്രഹങ്ങളുമായിട്ട് ചേർന്ന് പോകാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ? ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നൊരു മറുപടിയുണ്ട്, ആ കഴുതിയെ എനിക്ക് ആവശ്യമുണ്ട്. ക്രിസ്തുവിന്റെ കഴുതിയാകാനുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവനും സ്വീകരിച്ചിരിക്കുക. നിന്റെ ജീവിതത്തില് ഈ ലോകത്തിലേക്ക് നീ കടന്നു വന്നപ്പോൾ, ഒരു ക്രിസ്ത്യാനിയായിട്ട് കടന്നു വന്നപ്പോൾ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുക, നീ ക്രിസ്തുവിന്റെ കഴുതിയാണ്. ഫ്രാൻസ് എന്ന രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചക്രവർത്തിയായിട്ട് അറിയപ്പെടുക ലൂയി 14 എന്ന ചക്രവർത്തിയാണ്. അദ്ദേഹം തന്നെ തന്നെ വിശേഷിപ്പിക്കുക, ഐ ആം ദ സ്റ്റേറ്റ് എന്നാണ്, ഞാനാണ് ഈ രാജ്യം. 1715 അദ്ദേഹം മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മജ്ജ എന്ന് പറയുക, അദ്ദേഹത്തിൻ്റെ കബറിടങ്ങള് സ്വർണം പൂശി എല്ലാം വളരെ ഭംഗിയായിട്ട് അവരലങ്കരിച്ചു. ഫ്രാൻസിലെ എല്ലാ സ്ട്രീറ്റിലെയും ലൈറ്റുകൾ അണച്ചുകൊണ്ട് ദുഃഖസൂചകമായിട്ട് ഈ ചക്രവർത്തിയോട് അവര് അനുശോചനം പ്രകടിപ്പിച്ചു. കൂടുതൽ നാടകീയത കൈവരുവാനായിട്ട് ഒരു വലിയ മെഴുകുതിരി ഈ ശവമഞ്ചത്തിന്റെ മുകളിലായിട്ട് അവർ കത്തിച്ചു വെച്ചു. ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചപ്പോൾ ആ ദേവാലയത്തിലെ വൈദികൻ ഇറങ്ങി വന്നുകൊണ്ട് ഈ മെഴുകുതിരി എടുത്ത് താഴെ കല്ലറക്കരികിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമാണ് വലിയവൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഓശാന തിരുനാളുകൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്, നിന്റെ ജീവിതത്തില് നീയല്ല വലിയവൻ, മറിച്ച് ദൈവമാണ് വലിയവൻ. ക്രിസ്തുവിന്റെ കഴുതയാകാനാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടാണ് നീ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നപ്പോൾ മാത്രമാണ് ആ കഴുതക്കുട്ടിക്ക് അംഗീകാരമുണ്ടായത്, സുവിശേഷങ്ങളിൽ പോലും രേഖപ്പെടുത്തുവാനായിട്ട് അവസരമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം, ക്രൂശിതനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവം, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വന്തമാക്കിയാൽ മാത്രമേ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്.
ക്രിസ്തു പറയുന്നുണ്ടല്ലോ, പണിക്കാർ ഉപേക്ഷിച്ച കല്ല് തന്നെ മൂലക്കല്ലായി മാറും. നിന്റെ ജീവിതത്തിലെ നീ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലെ നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, നിന്റെ ജോലിസ്ഥലങ്ങളിൽ നിന്നെ അംഗീകരിക്കാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ, നിന്റെ സമൂഹത്തിലെ നിന്നെ അപമാനിക്കുന്നവരുണ്ടെങ്കിൽ, നിന്ദിക്കുന്നവരുണ്ടെങ്കിൽ, നിനക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തു നമ്മോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ക്രിസ്തുവിന്റെ കഴുതിയായി മാറാൻ, ക്രിസ്തുവിന്റെ സമയത്തിനായിട്ട് കാത്തിരുന്നുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് യോശുവ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി വചനം പ്രഘോഷിക്കുവാനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി തന്നെ ജീവിതം തന്നെ ത്യാഗം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോശുവ തിരുനാൾ എന്ന് പറയുക ഒരു വലിയ വീതിയിലേക്കുള്ള വാതിലാണ്. കാരണം ഇനി ഒരാഴ്ച കാലം എന്നുള്ളത് ക്രിസ്തുവിന്റെ പീഠാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണകളിലൂടെ ഓരോ ക്രൈസ്തവരും കടന്നു പോകുന്ന കാലഘട്ടമാണ്. ഇന്നേക്ക് അഞ്ചാം ദിവസം കുരിശുമരണമാണ്. ഓശാന പാടിയവർ തന്നെ ക്രിസ്തുവിനെ കുരിശിലേറ്റുന്ന വലിയ വിരോധാഭാസത്തിന്റെ നിമിഷങ്ങളിലേക്കാണ് നമ്മളെല്ലാവരും ഒരാഴ്ച കാലത്തുള്ള ഉള്ളില് കടന്നു ചെല്ലുക. ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിലും ഈ ലോകത്തിന്റെ സമാധാനത്തിലും ഈ ലോകം വെച്ചു നീട്ടുന്ന സൗന്ദര്യത്തിന് മുമ്പിലും നീ ഒരിക്കലും വീണു പോകരുതെന്ന് യോശാന തിരുനാള് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നിന്നെ കാത്തിരിക്കുന്നത്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവനെ കാത്തിരിക്കുന്നത് സഹനത്തിന്റെ വലിയ മാതൃകയാണ്. സഹനത്തിന്റെ തീച്ചുളയിലേക്കാണ് നീ എറിയപ്പെടേണ്ടതെന്ന് യോശാന തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അവന്റെ ഉത്ഥാനത്തിനായിട്ട് കാത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഈ ലോകത്തിന്റെ ഇന്ന് കാണുന്ന ഈ സൗന്ദര്യത്തിന്റെ ഈ മായാ കാഴ്ചകളില് വീണു പോകരുത്. മറിച്ച് ക്രിസ്തുവിന്റെ യാഥാർത്ഥ്യമായ സഹനത്തിലേക്ക്, ക്രിസ്തുവിന്റെ കുരിശിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണം. ഓശാൻ എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. രക്ഷകനായ ക്രിസ്തുവിന്റെ പിടാനുഭവങ്ങളെ കുരിശുമരണയെ ധ്യാനിച്ചുകൊണ്ട് അവന്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലും ഉയരേണ്ട നിലവിളി തന്നെയാണ് ഓശാന കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ഓശാനയുടെ ദിവസങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ഈ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും ക്രിസ്തുവിൻ്റെ വലിയ മനോഭാവം, അനുസരണത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും വലിയൊരു മനോഭാവം, ഈ ലോകത്തിൻ്റെ രാജാവായിരുന്നവൻ, ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചവൻ എളിമപ്പെട്ടുകൊണ്ട് ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി രംഗപ്രവേശനം ചെയ്തതുപോലെ എളിമയുടെയും അനുസരണത്തിൻ്റെയും വലിയ മാതൃകളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, കൈകൾ കൂപ്പാം, തമ്പുരാന്റെ മുമ്പിൽ തുറന്ന ഹൃദയത്തോടെ ആയിരിക്കാം. നല്ലവനായ ദൈവമേ, യോശാന തിരുനാളുകൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ വലിയ മനോഭാവം, അനുസരണത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും വലിയ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഈ ലോകത്തിൻ്റെ മായാ കാഴ്ചകളിൽ വീണു പോകാതെ, ഈ ലോകത്തിൻ്റെതായ വാസനകളിലും അതുപോലെ തന്നെ ലോകം വെച്ച് നീട്ടുന്ന സൗന്ദര്യത്തിൻ്റെയും മറ്റ് വസ്തുക്കളുടെയും എല്ലാം നീർക്കുഴികളിൽ വീണു പോകാതെ ക്രിസ്തുവിൻ്റെ കുരിശിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാനായി അവൻ്റെ സഹനങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങനെ മറ്റൊരു ക്രിസ്തുവായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ദിവ്യബലിയിൽ പങ്കുകൊള്ളാം. നല്ലവനായ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിന്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെയും ആമേൻ.